വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്നത് ESI ആശുപത്രികളെയാണ്. 147 ESI ആശുപത്രികൾ സംസ്ഥാനത്തുള്ളതിൽ 30 എണ്ണമുള്ള കൊല്ലം ജില്ലയിൽ ആവശ്യമരുന്നുകൾക്ക് കടുത്ത ക്ഷാമമാണ്. കശുവണ്ടി കയർ തോട്ട മേഖലകളിലെ തൊഴിലാളികളാണ് ജില്ലയിൽ കൂടുതലും ESI ആശുപത്രികളെ ആശ്രയിക്കുന്നത്. എന്നാൽ ഇതിൽ പല ആശുപത്രികളിലും എത്തുന്ന രോഗികൾക്ക് പറയാനുള്ളത് ഇതാണ്. വന്നപ്പോ ഇല്ല, പനിക്ക് തന്നെ പാരസെറ്റമോൾ പോലും ഇല്ല, എല്ലാം വെളിയിൽ നിന്ന് കുറിച്ച് തന്നത്. എല്ലാം പുറത്തേക്കുന്നേ ഉള്ളു. ഇപ്പൊ എഴുതുന്നതല്ലേ, ഇപ്പൊ കൊറേ നാളുകൊണ്ട് ഇവിടെ മരുന്നില്ല, ഒരു മരുന്നും ഇല്ല. ഇനി ഇപ്പൊ തന്നെ ഞങ്ങൾ മരുന്നിന് പോയിട്ട് തന്നെ വെളിക്കുന്ന തുണ്ട് പനിക്കുള്ള മരുന്നെല്ലാം വെളിയിൽ നിന്ന് എഴുതുന്നത്. ബുദ്ധിമുട്ടാ, മരുന്ന് നമ്മൾ അത്രയും പൈസ കൊടുത്ത് മേടിക്കണ്ടേ. ESI ആശുപത്രികളിൽ മരുന്ന് കിട്ടാതായതോടെ പുറത്തുനിന്ന് മരുന്ന് വാങ്ങാനാണ് ഡോക്ടർമാർ കുറിക്കുന്നത്. മരുന്നിന് ചിലവാകുന്ന പണം പിന്നീട് ലഭിക്കുമെന്നാണ് ESI അധികൃതർ പറയുന്നത്. പണം തിരിച്ചു കിട്ടാൻ ഒരു വർഷത്തോളം എടുക്കുമെന്ന് തൊഴിലാളികൾ പറയുന്നു. കുറഞ്ഞ വിലയുള്ള മരുന്നുകൾക്ക് തൊഴിലാളികളിൽ പലരും റീഇംബേഴ്സ്മെന്റ് ആനുകൂല്യം വാങ്ങാൻ മിണക്കെടാറുമില്ല. ഇതേക്കുറിച്ച് പ്രതികരണം ആരാഞ്ഞപ്പോൾ ആശുപത്രിയിലെത്തുന്ന മരുന്നിനേക്കാൾ രോഗികളുടെ എണ്ണം വർദ്ധിച്ചതാണ് മരുന്ന് ക്ഷാമമുണ്ടാകാൻ കാരണമെന്നാണ് ESI ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ അജിത ഇന്ത്യാവിഷനോട് പറഞ്ഞത്. അധികൃതരുടെ ഈ സമീപനം സാധാരണക്കാരായ തൊഴിലാളികളെ ചികിത്സ തേടാൻ ESI ആശുപത്രിയേക്കാൾ മറ്റാശുപത്രികളെ സമീപിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. പാർവതി സത്യദേവൻ, കൊല്ലം, ഇന്ത്യാവിഷൻ.